ഹായ് ഓൾ ഏവർക്കും ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിലേറ്റീവ് ആണ് റിലേറ്റീവ് പ്രൊണൗൺസ് എന്ന് പറയുന്ന ഗ്രാമർ വിഭാഗത്തിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളിൽ ഡിസ്കസ് ചെയ്തു ഇത് മൂന്നാമത്തെ അധ്യായമാണ് പാർട്ട് ത്രീ ആണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോയിൻറ്റുകളും ഒപ്പം വെൻ അതുപോലെ വെയർ ഈ പറയുന്ന രണ്ട് റിലേറ്റീവ് പ്രൊണൗൺസ് എവിടെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും അതിനുശേഷം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊനൗൺസ് കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊനൗൺസ് എന്താണ് കൂടാതെ റിലേറ്റീവ് പ്രൊണൗൺസിലെ ചില പ്രപ്പോസിഷൻസ് ഉണ്ട് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്ന ഏരിയ ഓക്കെ ഇത് പൊതുവെ സാധാരണ എൽ ഡി സി പോലെയുള്ള ചെറിയ പരീക്ഷകളിൽ പോലും കണ്ടുവരുന്ന ടോപ്പിക്കുകളാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായി തന്നെ വീഡിയോസ് കണ്ടുപോവുക ഒന്നും രണ്ടും കാണുക എന്നിട്ട് മൂന്നിലേക്ക് വരിക അപ്പോൾ ഈ അധ്യായം കാണുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് പോകാൻ സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം വെൻ അതുപോലെ വെയർ എവിടെയാണ് നമ്മൾ വെൻ ഉപയോഗിക്കുക ഇതറിയാത്ത ആരും ഉണ്ടാവില്ല വെൻ എന്ന് പറയുന്ന റിലേറ്റീവ് കോണോ റിലേറ്റീവ് പ്രോണോൺ ഉപയോഗിക്കുന്നത് സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ എപ്പോൾ നമ്മൾ സാധാരണ വെൻ എന്ന് പറഞ്ഞാൽ എപ്പോഴെന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും അത് റിലേറ്റീവ് പ്രൊഡണായിട്ട് വരുമ്പോൾ സെൻറ്റൻസിൻ്റെ നടുക്കിൽ വരുമ്പോൾ അപ്പോൾ എന്ന അർത്ഥമായിട്ട് വരും അല്ലെങ്കിൽ ആ സമയത്ത് എന്ന അർത്ഥമായിട്ട് വരും ദ ഡേ വെൻ ദ കൺസേർട്ട് ടേക്സ് പ്ലേസ് ഇസ് സൺഡേ എപ്പോഴാണ് കൺസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ കച്ചേരി സംഗീത കച്ചേരിക്ക് നമ്മൾ കൺസേർട്ട് എന്ന് പറയും ദ ഡേ വെൻ ദ കൺസേർട്ട് ടേക്സ് പ്ലേസ് കച്ചേരി നടക്കുന്ന ദിവസം ഈ സൺഡേ സൺഡേ ആണ് അപ്പോൾ കച്ചേരി നടക്കുന്ന എപ്പോഴാണ് ആ ദിവസം അല്ലെങ്കിൽ ആ സമയത്ത് അപ്പോൾ സൺഡേ ദ ദർ വെൻ ദ പരേഡ് ബിഗിൻസ് ഈസ് ട്വൽവ് തേർട്ടി പി എം ദ അവർ വെൻ ദ പരേഡ് ബിഗിൻസ് ഈസ് ട്വൽവ് തേർട്ടി പി എം ദ അവർ വെൻ ദ പരേഡ് നടക്കുന്ന ആ സമയം ഇപ്പോൾ ദ അവർ വെൻ ദ പരേഡ് ബിഗിൻസ് പരേഡ് ആരംഭിക്കുന്ന ആ സമയം രണ്ടായിരത്തി ഒന്ന് വാസ് ദൂ സെഞ്ചുറി ബിഗാൻ ടൂ തൗസൻഡ് വൺ വാസ് ദ ന്യൂ സെഞ്ചുറി ബിഗാൻ രണ്ടായിരത്തി ഒന്ന് പറയുന്നത് പുതിയ സെഞ്ചുറി ആരംഭിക്കുന്ന ദിവസമാണ് അപ്പം ഇവിടെ വെൻ ഉപയോഗിച്ചിരിക്കുന്നു അടുത്തത് സെവൻ ഒ ക്ലോക്ക് ഇസ് ഐനൈ ഗരബ് ഞാൻ എഴുന്നേൽക്കുന്ന സമയം ഏതാണ് മണിയാണ് അപ്പോൾ ഇവിടെയൊക്കെ എന്താ സംഭവിച്ചി സംഭവിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ വെൻ ഉപയോഗിച്ചിരിക്കുന്നത് സമയത്തെ സൂചിപ്പിക്കാനാണ് ടു ഇൻഡിക്കേറ്റ് ടൈം വൺ ഈസ് യൂസ്ഡ് ദ റിലേറ്റീവ് പ്രോണൗൺ വൺ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ടൈം സമയം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വേറുപയോഗിക്കുന്നത് എവിടെയാ അബ്സൊല്യൂട്ട്ലി ടു ഇൻഡിക്കേറ്റ് ദ പ്ലേസ് സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വേർ ഉപയോഗിക്കുന്നത് ദിസ് ഇസ് ദ പ്ലേസ് വെയർ മൈ സൺ വാസ് ബോൺ ഇതാണ് എൻ്റെ മകൻ ജനിച്ച സ്ഥലം ദ സ്ട്രീറ്റ് വെയർ ദ പരേഡ് ബിഗിൻസ് ഇസ് ബ്രോഡ്വേ ബ്രോഡ്വേയിലാണ് നീന്തുന്നത് സ്ട്രീറ്റ് വെയർ ദ പരേഡ് ബിഗിൻസ് ദ സ്ട്രീറ്റ് വെയർ ദ പരേഡ് ബിഗിൻസ് പരേഡ് ആരംഭിക്കുന്ന സ്ട്രീറ്റ് തെരുവെന്ന് പറയുന്നത് എവിടെയാണ് ബ്രോഡ്വേയിലാണ് ദ ലേക്ക് വേർ വിം വാസ് ക്ലീൻ ആൻഡ് ക്ലിയർ ഞങ്ങൾ നീന്തിയ ആ സ്ഥലം വേർ അപ്പോൾ മറക്കരുത് വേർ ഉപയോഗിക്കുന്നത് എവിടെയാ പ്ലേസ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കേരള ഇസ് ദ സ്റ്റേറ്റ് വേർ ഐ ലിവ് ഞാൻ താമത്തി താമസിക്കുന്ന സ്ഥലമാണ് കേരളമെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു വെന്നും വേറും എവിടെ ഉപയോഗിക്കണമെന്നാൽ യാതൊരു ശങ്കയും ആർക്കും ഇല്ല ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ രണ്ടാമത്തെ ടോപ്പിക്കാണ് കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊണൗൺസ് വാട്ട് ഈസ് കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊണൗൺസ് നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ കോമ്പൗണ്ട് വേഡ്സുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് വാട്ട് ഇസ് എ കോമ്പൗണ്ട് വേർഡ് രണ്ട് വാക്കുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ഒറ്റ വാക്ക് അതാണ് സാധാരണ കോമ്പൗണ്ട് വേഡ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊണൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് വാക്കുകൾ കൂടി ചേർന്നുണ്ടാകുന്ന റിലേറ്റീവ് പ്രൊണൗണുകളാണ് ഹൂ വിച്ച് വാട്ട് ഇതുപോലെയുള്ള റിലേറ്റീവ് പ്രൊണോണുകളുണ്ട് അപ്പം എന്നിവ ചേർന്നുണ്ടാകുന്ന പ്രോനൗണുകളെയാണ് കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഉദാഹരണം നോക്കിയേ ഹു അവർ അല്ലേ ഹു എന്ന് പറഞ്ഞാൽ ആര് ഹുഅവർ ആരൊക്കെയാണോ സെൻഡ് ഇറ്റ് ടു ഹു അവർ ഈസ് ഇൻ ചാർജ് ഓഫ് സെയിൽസ് ആരാണോ എന്താണ് ഇൻ ചാർജ് ഓഫ് സെയിൽസ് സെയിൽസിൻ്റെ ചാർജ് ഉള്ളത് ആരാണോ അയാൾക്ക് ഇത് അയച്ചു കൊടുക്കുക ഓവർ ദ ക്യാൻ ട്രാൻസ്ഫർ ഓർ ഷെയർ ദ കോൺട്രാക്ട് വിത്ത് ഹൂ സോവർ ദെ ചൂസ് ആരെയാണോ അവർ തിരയുന്നത് ആരെയൊക്കെയാണോ അല്ലെങ്കിൽ ഏതൊരാളെയാണോ അവർ തിരയുന്നത് ഹൂ സോ എവർ ദ ചൂസ് ദാൻ ട്രാൻസ്ഫർ ഓർ ഷെയർ ദ കോൺടാക്ട് വിത്ത് ഹൂ സോ എവർ ദെ ചൂസ് ആരെയാണവർ തിരഞ്ഞെടുക്കുന്നത് അയാൾക്ക് അവർക്ക് കോണ്ടാക്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഹൂമർ ഹി വാസ് ഫ്രീ ടു മാരി ഹൂം എവർ ഹിച്ചു സമദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ആര പടങ്ങളിൽ കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് ഉണ്ടായിരുന്നു വിച്ചവർ ഏതൊക്കെയായാലും ടേക്ക് വിച്ചവ യു വാണ്ട് നിനക്ക് ഏതൊക്കെയാണെങ്കിലും എന്തൊക്കെയാണോ നിനക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെയാണോ വേണ്ടത് ടീക്ക് അതെടുത്തോളൂ വിച്ചവ യു വാണ്ട് നിനക്ക് ഏതൊക്കെയാണോ വേണ്ടത് അതെടുത്തോളൂ വേറെവർ എവിടെയൊക്കെ എവിടെയൊക്കെ ആയാലും എവിടെയൊക്കെ ഐ വിൽ ഫോളോ യു വെറവർ യു ഗോ നീ എവിടേക്കാണോ പോകുന്നത് അവിടെയൊക്കെ ഞാൻ നിന്നെ ഫോളോ ചെയ്യും വാട്ട് എവറാണ് മറ്റൊരു കോമ്പൗണ്ട് റിലേറ്റീവ് വാട്ട് എവർ എന്തൊക്കെയായാലും ഓക്കെ അപ്പോൾ ഗോഡ്സ് ഈറ്റ് വാട്ട് എവർ ദൈൻ എന്ത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ഗോഡ്സ് അത് കഴിക്കുന്നു വാറ്റ്സ് ഓവർ അത് തന്നെ ഇതേ മീനിങ്ങിൽ തന്നെയാണ് മൈ സ്കൂൾ ഡിഡ് നത്തിങ് വാറ്റ്സ് ഓവർ ഇൻ ദ വേ ഓഫ് അത്ലെറ്റ്സ് അപ്പോൾ മൈ സ്കൂൾ ഡിറ്റ് നത്തിങ് എൻ്റെ സ്കൂളൊന്നും ചെയ്തിട്ടില്ല എന്ത് വാട്സപ്പർ ഇൻ ദ വേ ഓഫ് അത്ലറ്റിക് അത്ലറ്റിക്സിൻ്റെ ആ ഒരു മേഖല തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയുമാണ് എന്ത് കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊണൗൺസ് എന്ന് പറയുന്നത് ഈ വാട്സാപ്പർ വരെയുള്ള വാക്കുകളെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് ഇനി വരാൻ സാധ്യതയുള്ളത് ഈ അദ്ദേഹത്തിൻ്റെ അവസാനം നൽകിയിട്ടുണ്ട് അവസാനം വരെ കാണുക ഇനി നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ് പ്രപ്പോസിഷൻസ് ഇൻ റിലേറ്റീവ് ക്ലോസ് റിലേറ്റീവ് പ്രൊണൗൺസിൽ അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസിൽ ചില പ്രത്യേകമായിട്ടുള്ള പ്രപ്പോസിഷനുകൾ ഉപയോഗിക്കാറുണ്ട് അത് വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം റിലേറ്റീവ് ക്ലോസുകൾക്കൊപ്പം പലപ്പോഴും പ്രപ്പോസിഷൻസ് വരാറുണ്ട് വരാറുണ്ട് സാധാരണ ഭാഷാ പ്രയോഗങ്ങളിൽ ഇത്തരം പ്രപ്പോസിഷനുകൾ റിലേറ്റീവ് ക്ലോസിൻ്റെ അവസാന ഭാഗത്താണ് ഉപയോഗിക്കാറ് നമുക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല ഒരു എക്സാമ്പിൾ തരാൻ നോക്കൂ ദ റൂം വിച്ച് വി ആർ സ്റ്റാൻഡിങ് ഇൻ ഞങ്ങൾ താമസിക്കുന്ന റൂം എന്ന് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ദ റൂം വിച്ച് വി ആർ സ്റ്റാൻഡിങ് ഇൻ ഞങ്ങൾ താമസിക്കുന്നതല്ല ഞങ്ങൾ നിൽക്കുന്ന റൂം കേട്ടോ ദ റൂം വിച്ച് വി ആർ സ്റ്റാൻഡിങ് ഇവിടെ ഇന്ന് കണ്ടോ നിങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ആ മുറി ആ മുറിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ മുറിയിൽ എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് കൊണ്ടുവച്ചിരിക്കുന്നത് എവിടെയാ അവസാനത്താണ് സാധാരണ അങ്ങനെയാണ് സെൻറ്റൻസിന് വയ്ക്കുക റിലേറ്റീവ് ക്ലോസുകൾക്കൊപ്പം പലപ്പോഴും പ്രിപ്പസിഷൻസ് വരാറുണ്ടാണ് സാധാരണ ഭാഷാ പ്രയോഗങ്ങളിൽ പ്രപ്പോസിഷനുകൾ റിലേറ്റീവ് ക്ലോസിൻ്റെ അവസാന ഭാഗത്താണ് ഇതൊരു ക്ലോസാണ് ഇതൊരു ക്ലോസായി ക്ലോസിൻ്റെ എൻഡിലാണ് ഇതിൽ നടക്കുന്നത് ഓക്കെ എന്നാൽ ഇനിയുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഫോർമൽ ഇംഗ്ലീഷിൽ പ്രപ്പോസിഷനുകൾ റിലേറ്റീവ് പ്രോണൗണിൻ്റെ മുമ്പിൽ ചേർത്ത് വെക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പ്രപ്പോസിഷൻ എന്തിൻ്റെ പ്രപ്പോസിഷനാണ് ആരെയാണ് ആരുടെ കൂടെ നിൽക്കേണ്ട പ്രപ്പോസിഷനാണത് ഇവിടെ ഇരിക്കുന്ന ഈ ഇന്ന് ദ റൂം വിച്ച് വി ആർ സ്റ്റാൻഡിങ് ഇൻ അതിൻ്റെ ഉള്ളിൽ എന്ന അർത്ഥത്തിലാണ് അല്ലേ എവിടെയാണ് നിൽക്കുന്നത് ഇൻ റൂമിൻ്റെ ഉള്ളിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സ്റ്റാൻഡിങ് ആണ് വരേണ്ടത് ഓക്കെ അത് സൂചിപ്പിക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ ഈ റൂമിനെയാണ് അത് സൂചിപ്പിക്കുന്നത് റൂമിൻ്റെ ഉള്ളിൽ എന്ന അർത്ഥത്തിലാണ് ഇതേ സംഗതിയെ ദ റൂം ഇൻ വിച്ച് റൂമില്ല റൂം ആ റൂമാണ് ഇൻവിച്ച് വി ആർ സ്റ്റാൻഡിങ് അപ്പോൾ ആ ഇന്ന് ആ പ്രപ്പോസിഷൻ നേരെ ഇവിടെ ഇരിക്കുന്ന റിലേറ്റീവ് പ്രോണൗണിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫോർമൽ ഇംഗ്ലീഷിൽ ഇത്തരത്തിൽ ക്ലോസിൻ്റെ അവസാനം വരേണ്ട പ്രപ്പോസിഷൻസ് ഇതുപോലെ റിലേറ്റീവ് പ്രോണൗണിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഒരു രീതിയുണ്ട് അത് ഫോർമൽ ഇംഗ്ലീഷിലാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള റിലേറ്റീവ് പ്രോണൗൺസ് സോറി പ്രപ്പോസിഷൻ കൂടി ചേർന്ന് വരുന്ന റിലേറ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണെന്നു ലിസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം വെയിറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അൻ അച്ചീവ്മെൻറ്റ് വച്ച് ഐ എം വെരി പ്രൗഡ് ഓഫ് ഇതൊരു ക്ലോസ് ആണ് ഒരു റിലേറ്റീവ് ക്ലോസ് ആണ് ഇതിൽ നിങ്ങൾക്കറിയാം ടു ഇറ്റ്സ് ആൺ ഇതിൻ്റെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഐ ആം വെരി പ്രൗഡ് ഓഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ ഒരു ഓഫ് ഉണ്ട് ആ ഓഫിന് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ഫോർമൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇവിടെ വെക്കാം ആൻ അച്ചീവ്മെൻ്റ് ഓഫ് വിച്ച് ഐ ആം വെരി പ്രൗഡ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല ഇത് ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ നേരത്തെ സ്റ്റാൻഡിങ് ഇൻ എന്ന് പറഞ്ഞില്ലേ ആ സ്റ്റാൻഡിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെയുള്ള പ്രപ്പോസിഷൻ നമ്മൾ നമ്മളെടുത്തിട്ട് നേരെ എവിടെ കൊണ്ടുപോയി വെച്ചു ഈ റിലേറ്റീവ് പ്രൊണൗൻ്റെ മുമ്പിൽ വെച്ചു അടുത്ത എക്സാമ്പിൾ നോക്കൂ ദ മാൻ ഹുഷ് ഹു ഷീ ലിവ്സ് വിത്ത് അല്ലെ ലിവ്സ് വിത്ത് ഇവിടെ കണ്ട ഒരു വിത്തിലാണ് ഈ ക്ലോസ് അവസാനിക്കുന്നത് അത് നമുക്ക് എവിടേക്ക് എടുത്ത് നോക്കാം ഇവിടെ വെച്ചിട്ടും പറയാം ദ മാൻ വിത്ത് ഹൂം ഷി ലിവ്സ് അപ്പോൾ അത് ഫോർമൽ ആയി ദ ആർട്ടിക്കിൾ വിച്ച് ഹി ഈസ് റഫറിങ് ടു ഇതിനെ കൊണ്ടുപോയിട്ട് അവിടെ വെക്കണം ദ ആർട്ടിക്കിൾ ടു വിച്ച് ഹിസ് റഫറിങ് ഇവിടെ ഇരിക്കുന്ന റഫറിങ്ങിൻ്റെ കൂടെ ഉള്ളതാ

which അല്ലെങ്കിൽ ദാറ്റ് ഐ ഗ്രൂ അപ്പ് ഇൻ അപ്പം നോക്കൂ ദ ഹോം ഇൻ വിച്ച് ഐ ഗ്രൂ അപ്പ് ഹോൾസ് മെനി ഡിയർ മെമ്മറീസ് ഫോർ മീ ഞാൻ താമസിക്കുന്ന ദ ഹോം ഇൻ വിച്ച് ഐ ഗ്രൂ അപ്പ് ഞാൻ വളർന്ന വീട് ഞാൻ വളർന്ന വീട് അല്ലെ ഐ ദോം ഇൻ വിച്ച് ഐ ഗ്രൂ അപ്പ് ഹോൾസ് മെനി ഡിയർ മെമ്മറീസ് ഫോർ മീ എനിക്ക് ധാരാളം ഓർമ്മകൾ സമ്മാനിക്കുന്ന വീടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇവിടെ ഈ സിനിമസ് നോക്കൂ അത് ടീച്ചർ ഹൂം അല്ലെങ്കിൽ ഹൂ അല്ലെങ്കിൽ ദാറ്റ് ഐ സ്പോക്ക് വിത്ത് ഹാട്ട് മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് ടു സേ എഴുതിയിട്ടുള്ളത് ഇതിനകത്ത് ഹൂമ് അല്ലെങ്കിൽ ഹൂ ദാറ്റ് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ അധ്യായത്തിൽ അധ്യായം കാണാത്ത ആളുകൾ നിർബന്ധമായിട്ട് കാണണം അവർക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ നമുക്കിത് ടീച്ചർ ഹൂമും പറയാം ഹൂ പറയാം ദാറ്റ് പറയാം എല്ലാം അവിടെ സൂട്ടബിൾ ആ ഇത് മൂന്നും സൂട്ടബിളാണ്

ഉപയോഗിക്കാൻ സാധിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെയാണ് സംഗതിയെങ്കിലും പ്രപ്പൊസിഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ടീച്ചർ വിത്ത് ഹൂം ഐ സ്പോക്ക് ഹാറ്റ് മെനി ഇൻട്രസ്റ്റിങ് തിങ്സ് ടു സേ ഇവിടെ നമുക്ക് വിത്ത് ഹൂം എന്ന് പറയാം വിത്ത് ഹൂ എന്നോ വിത്ത് ദാറ്റ് എന്നോ പറയാൻ പറ്റില്ല ഇതൊരു അഡ്വാൻസ്ഡ് പോയിന്റ് ആണ് അപ്പോൾ അത് ഇതുകൊണ്ടാണ് പ്രത്യേകം ഇല്ല ഈ ചിഹ്നം കണ്ടില്ലേ ഇത് നോട്ട് ചെയ്യാനുള്ളതാണ് പ്രത്യേകം നേരത്തെ പറഞ്ഞ റൂൾസിൻ്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് പോയിൻ്റ് ആണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നോക്കൂ കോമ്പിനേഷൻസ് ഓഫ് ദി പ്രൊപ്പൊസിഷൻസ് വിത്ത് റിലേറ്റീവ് പ്രോണൗൺ റിലേറ്റീവ് പ്രോണൗണിൽ എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക വിത്ത് ഹൂം ടു ഹൂം ഫോർ ഹൂം ത്രൂ വിച്ച് ഓഫ് വിച്ച് അബൌട്ട് വിച്ച് അറ്റ് ഹൂസ് ഇൻ ഹൂസ് വിത്ത് ഹൂസ് ഇങ്ങനെയൊക്കെ വരും അപ്പോൾ വിത്ത് ടു ഫോർ ത്രൂ ഓഫ് എബൌട്ട് അറ്റ് ഇൻ വിത്ത് വിത്ത് നേരത്തെ പറഞ്ഞു അല്ലേ വിത്ത് ഹൂം വിത്ത് ഹൂസ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ലിസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കി വെക്കുക ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക ഇതുപോലെയുള്ള ചോദ്യങ്ങളും പരീക്ഷയിൽ കാണാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച മൂന്ന് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മുമ്പ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ

വേർ ആണ് ദിസ് ഇസ് എ പ്ലേസ് വെയർ ഐ ലിഫ് ഞാൻ താമസിക്കുന്ന സ്ഥലം ഇതാണ് രണ്ടാമത്തെ ചോദ്യം ദിസ്ഇസ് എ മാർക്കറ്റ് ദ വെജിറ്റബിൾസ് ആർ സോൾട്ട് ഓപ്ഷൻ എ വൺ ബി വേർ സി വിച്ച് ഡി വാട്ട് ഏതാ ശരി ഉത്തരം രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു ക്വസ്റ്റിനാണ് നമുക്കറിയാം മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെയാണ് ഇതും സൂചിപ്പിക്കുന്നത് പ്ലേസിനെ സൂചിപ്പിക്കാൻ ആണ് ഉപയോഗിക്കുക ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഐ വിൽ ഫൈൻഡ് യു ഡാഷ് യു ഹൈഡ് വി യോ പരീക്ഷ രണ്ടായിരത്തി പതിനാലില് വി യോടെ ചോദ്യമാണ് ഓപ്ഷൻ എ വേർ ഓപ്ഷൻ ബി വേറവ് ഓപ്ഷൻ സി വേനവ് ഓപ്ഷൻ ഡി ഒഴിച്ചവർ ഐ വിൽ ഫൈൻഡ് യു ഡാഷ് യു ഹൈഡ് ഒളിക്കുന്ന കാര്യത്തെ കുറിച്ചല്ലേ നീ എവിടെയെല്ലാം ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും അപ്പോൾ ഈ ഹൈഡ് ഇവിടെ ഒരു പ്ലേസിനെയാണ് സൂചിപ്പിക്കുന്നത് പ്ലേസിനെ സൂചിപ്പിക്കുന്ന കോമ്പൗണ്ട് റിലേറ്റീവ് പ്രോഗ്രൗ ആണ് ഏത് വേറെവേർ പ്ലേസിനെ സൂചിപ്പിക്കാൻ വേർ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണിന് ഉപയോഗിക്കുമെങ്കിൽ അതിൻ്റെ കൂടെ എവറും കൂടെ കൂട്ടിയാൽ കോമ്പൗണ്ട് റിലേറ്റീവ് പ്രോണായി വേർ വേർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാലാമത്തെ ദി നോവൽ ഓൺ ഡാഷ് ദ ഫിലിം ഇസ് ബേസ്ഡ് വാസ് റോട്ടൺ ബൈ അൻ ഇന്ത്യൻ ടൈപ്പിസ്റ്റ് രണ്ടായിരത്തി പതിനൊന്നിന്റെ ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ എച്ച് ബി ഹൂം സി ഡി വാച്ച് ദി നോവൽ ഓൺ ഡാഷ് ദ ഫിലിം ഇസ് ബേസ്ഡ് വാസ് ഓറിറ്റൺ വൈ ദ ഇന്ത്യൻ ഇവിടെ ഈ ക്ലോസ് അവസാനിക്കുന്നിവിടെയാണ് അപ്പം സ്വാഭാവികമായും ഈ ബേസിൻ്റെ കൂടെ ഒരു പ്രപ്പോസിഷനുണ്ട് ബേസ്ഡ് ഓൺ എന്നല്ലേ നമ്മൾ പറയുക എന്തെങ്കിലും ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട ബേസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ ആ ഓൺ എവിടെ വരും ഇവിടെ വരും ആ ഓണാണ് ഈ ഓണം ദ നോവൽ ഓൺ നേരത്തെ ഞാൻ പറഞ്ഞ പോയിൻ്റ് ആണല്ലേ പക്ഷേ ഇവിടെ നമുക്ക് റോണൊന്നുമില്ല നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലോ ഇതാണ് ഈ ഓൺ ഇവിടെ വരാനുള്ള കാരണം മനസ്സിലായില്ലേ ഇവിടെ ഉണ്ടായിരുന്ന ഓണാണ് അതെടുത്ത് ഇങ്ങോട്ട് വെച്ചതാണ് ഓക്കെ ഇവിടെ നമ്മുടെ പ്രശ്നം അല്ല നോവലിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമുക്ക് തെറ്റില്ല വിച്ചാണ് ശരിയത്തരം അല്ലേ ഒരു തിങ്സ് നോവലിനെ നമുക്കൊരു തിങ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ് അപ്പം വിച്ചാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ആർ അഞ്ചാമത്തെ ചോദ്യം ദിസ് ഇസ് ദ മാറ്റർ ഡാഷ് ഐ ഐ എം പ്രൗഡ് രണ്ടായിരത്തി മൂന്നിലെ ചോദ്യമാണ് ഓപ്ഷൻ എ വിച്ച് ബി ദാറ്റ് സി ഹു ദി ഓഫ് വിച്ച് സിമ്പിളാണ് അല്ലേ ഇവിടെ അവസാനം വന്നിരിക്കുന്ന ഈ ക്ലോസ് അവസാനം വന്നിരിക്കുന്ന വാക്ക് പ്രൗഡ് ഇതിനൊരു പോരായ്മയുണ്ട് എന്താ പ്രൗഡ് മാത്രമല്ല ഉണ്ടാവുക പ്രൗഡ് ഓഫ് പ്രൗഡ് ഓഫ് എന്നാണ് പ്രൗഡിൻ്റെ കൂടെ എപ്പോഴും ഓഫ് ഉണ്ടാവും ആ ഓഫ് അവിടെ കാണാത്ത സ്ഥിതിക്ക് അത് എവിടെ ഉണ്ടാവണം അതിവിടെയെങ്കിലും ഉണ്ടാവണം അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഒരു റിലേറ്റീവ് പ്രോണൗൺ വിച്ച് ആണ് ഓഫ് വിച്ച് ആണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെയപ്പോൾ ദിസ് ഇസ് ദ മാറ്റർ ഓഫ് വിച്ച് എന്ന് വരും ഓക്കെ ഐ ആം പ്രൗഡ് ഓഫ് എന്നാൽ ഇതേ തരത്തിലുള്ള ചോദ്യം പരീക്ഷിക്കുകയും മറ്റൊരിക്ക ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഇവിടെ ഓഫ് ഉണ്ടായിരുന്നു ഇവിടെ ഓഫ് ഉണ്ടെങ്കിലോ ഇവിടെ വെറും വിച്ച് മതി അവിടെ അപ്പം അറ്റത്ത് ഓഫ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെറും വിച്ച് മതി അറ്റത്തൊന്നും തന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഓഫ് വിച്ച് വേണം ഈ പ്രൗഡ് ഉപയോഗിച്ച് തന്നെ രണ്ട് തവണ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ളത് ഒരു അധ്യായം കൂടി റിലേറ്റീവ് പ്രണോണവുമായി ബന്ധപ്പെട്ടുണ്ടാകും അത് മാക്സിമം നിർബന്ധമായും നിങ്ങൾ കാണണം കാരണം ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒരു പോയിൻ്റ് അവിടെ ഡിസ്കസ് ചെയ്യും അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ റിലേറ്റീവ് പ്രണോണം നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല അത് ഏത് പരീക്ഷയാണെങ്കിലും നിങ്ങൾ പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിലും മറ്റേത് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിലും ഇത്രയൊക്കെ റിലേറ്റീവ് പ്രാന്ന് ചോദിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത അധ്യായത്തോട് കൂടി തീരും അടുത്ത അധ്യായം കൂടെ മറക്കാതെ കാണുക ഓക്കെ അവ എല്ലാവർക്കും വിജയാശംസ നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം